5 years. Now we will be discussing about the goodness of measures. Goodness of measures എന്ന് പറഞ്ഞാൽ റിസർച്ചിന് വേണ്ടിയിട്ട് ഡേറ്റ കളക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്കെയിലിംഗ് മെഷേഴ്സ് എത്രമാത്രം മികച്ചതാണ്. സ്കെയിലിംഗ് മെഷേഴ്സിനകത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഡേറ്റ കളക്ട് ചെയ്യാൻ സഹായിക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ സ്കെയിലിംഗ് മെഷേഴ്സിൻ്റെ മികവ് എത്രമാത്രമുണ്ട്, അത് വാലിഡിറ്റി, റിലയബിലിറ്റി, പ്രാക്ടിക്കാലിറ്റി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഗുഡ്നെസ് ഓഫ് മെഷേഴ്സ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാലിഡിറ്റി ഇസ് ആൻ ഇമ്പോർട്ടൻ്റ് റിക്വയർമെൻറ്റ്. മെഷർമെൻറ്റ് സ്കെയിലിനെ ഏറ്റവും അധികം വേണ്ടുന്ന ഒരു ക്വാളിറ്റി ആണ് വാലിഡിറ്റി. Validity means the effectiveness or success of an instrument in measuring the specific property which it intends to measure. So നമ്മൾ ധാരാളം സ്കെയിലിംഗ് ടെക്നിക്സിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞല്ലോ. അതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഡേറ്റ കളക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട്സിൻ്റെയോ വ്യക്തികളുടെയോ ഇവൻസിൻ്റെയോ എന്തിൻ്റെയെങ്കിലും ഒരു സവിശേഷത മെഷർ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സവിശേഷത മെഷർ ചെയ്യാനാണ് ആ സ്കെയിലിംഗ് ടെക്നിക്കെങ്കിൽ ആ ഒരു പർപ്പസ് ആ ഒരു സ്കെയിൽ കൊണ്ട് സാധ്യമാകണം. അപ്പോൾ എന്താണോ ആ ഒരു സ്കെയിലിംഗ് ടെക്നിക്കിൻ്റെ ഉദ്ദേശം, അത് സാധ്യമാകുന്നതായിരിക്കണം. അല്ലെങ്കിൽ എന്താണോ നമ്മൾ ആ സ്കെയിലിംഗ് മെഷറിലൂടെ മെഷർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രോപ്പർട്ടി, അത് മെഷർ ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കണം ആ ഒരു സ്കെയിൽ അല്ലെങ്കിൽ സ്കെയിലിംഗ് ടെക്നിക്ക്. ഇതിനെയാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്കെയിൽ. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പഠിച്ച ആർബിറ്ററി സ്കെയിൽ, അത് ഉപയോഗിച്ചുകൊണ്ട് ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ സാധിക്കണം ആ ഒരു ആർബിറ്ററി സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട്, എങ്കിൽ അതിന് വാലിഡിറ്റി ഉണ്ടെന്ന് പറയാം. അപ്പോൾ അതാണ്, ഇറ്റ് ഈസ് ദ എഫക്റ്റീവ്നെസ് ഓർ സക്സസ് ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് മെഷറിംഗ് ദ സ്പെസിഫിക് പ്രോപ്പർട്ടി വിച്ച് ഇറ്റ് ഇൻറ്റെൻസ് ടു മെഷർ. ഏതൊരു പർപ്പസിന് വേണ്ടിയിട്ടാണോ റിസർച്ചർ ഒരു മെഷർമെൻറ്റ് സ്കെയിൽ ഉപയോഗിക്കുന്നത്, ആ ഒരു പർപ്പസ് അതവിടെ സാധ്യമാകണം. എന്താണോ റിസർച്ചർ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് മെഷർ ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കണം ആ മെഷർമെൻറ്റ് സ്കെയിൽ. ഇതിനെയാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ വാലിഡിറ്റി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നറിയാമോ? കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ കൺസ്ട്രക്റ്റ് ചെയ്യണം. നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യനാണ്. കൃത്യമായിട്ട് റെസ്പോൺസസ് നൽകിയിരിക്കണം. അപ്പോൾ ഡേറ്റ ലഭ്യമാകുന്ന രീതിയിലായിരിക്കണം ആ ഇൻസ്ട്രുമെൻ്റ് അതായത് ക്വസ്റ്റ്യനെയർ തയ്യാറാക്കേണ്ടുന്നത്. ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നതിനോടൊപ്പം തന്നെയും മികച്ച രീതിയിലുള്ള, എന്ന് പറഞ്ഞാൽ ആ ഒരു റിസർച്ചിന് യോജിക്കുന്ന രീതിയിലുള്ള സ്കെയിലിംഗ് ടെക്നിക്ക് ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ ഈ വാലിഡിറ്റി ഉണ്ടാകുകയുള്ളൂ. വാലിഡിറ്റിക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ശ്രദ്ധിച്ചാണ് സാധാരണ റിസർച്ചേഴ്സ് ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുന്നത്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് വാലിഡിറ്റി. എക്സ്റ്റേർണൽ വാലിഡിറ്റി, ഇറ്റ് റെഫേഴ്സ് ഇറ്റ് ദ ജനറലൈസബിലിറ്റി ഓഫ് റിസർച്ച് ഫൈൻഡിങ്സ് ടു ദ എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ്. റിസർച്ച് എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും പ്രയോജനം ചെയ്യേണ്ടുന്ന ഒന്നാണ്. അപ്പോൾ ആ ഒരു റിസർച്ചിൻ്റെ ഫൈൻഡിങ്സ് എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റിന് എന്ന് പറഞ്ഞാൽ ആ പഠനത്തിലുള്ള വിവരങ്ങൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, അത് പുറം ലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, അവിടെയൊക്കെയും ഏതൊക്കെ മേഖലകളിലാണോ ഈ റിസർച്ച് ഫൈൻഡിങ്സ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റണം. അതാണ് ആ ജനറലൈസബിലിറ്റി എന്ന് പറയുന്നത്. റിസർച്ചിലൂടെ കണ്ടുപിടിച്ച
തിയറീസ്, ഫോർമുലാസ്, മറ്റു ഫൈൻഡിങ്സ് ഇവയൊക്കെയും പൊതുവായിട്ട് പ്രയോജനം ചെയ്യുന്ന ഒന്നായിരിക്കണം. അതാണ് ജനറലൈസബിലിറ്റി ഓഫ് റിസർച്ച് ഫൈൻഡിങ്സ് ഇൻ ടു എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ അതേ രീതിയിലുള്ള ഒരു മെഷർമെൻറ്റ് സ്കെയിൽ, ക്വസ്റ്റ്യനെയർ ഒക്കെ ആയിരിക്കണം റിസർച്ചർ തയ്യാറാക്കേണ്ടുന്നത്. ആ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൻ്റെ പ്രയോജനവും കൂടെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം യഥാർത്ഥത്തിൽ സ്കെയിലിംഗ് മെഷേഴ്സ് തിരഞ്ഞെടുക്കേണ്ടുന്നത്. നെക്സ്റ്റ്, ഇൻറ്റേർണൽ വാലിഡിറ്റി. ഇറ്റ് ടെസ്റ്റ് ദ ഒതൻറ്റിസിറ്റി ഓഫ് ദി കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ദറ്റ് ഈസ് ഇറ്റ്സ് എബിലിറ്റി ടു മെഷർ വാട്ട് ഇറ്റ് എയിംസ് ഇറ്റ് മെഷർ. ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ആ റിസേർച്ചിൽ ധാരാളം വേരിയബിൾസ് ഉപയോഗിക്കും. ആ വേരിയബിൾസിൻ്റെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, അതിൻ്റെ ആധികാരികത ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആ ഒരു ക്വസ്റ്റ്യനിയർ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ആ സ്കെയിലിംഗ് മെഷർ. ഇതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. അതായത് എന്താണോ മെഷർ ചെയ്യുവാൻ പോകുന്നത് അത് മെഷർ ചെയ്യാൻ സാധിക്കണം, അത് മെഷർ ചെയ്യാൻ കഴിയണം. അത്തരത്തിലുള്ളതായിരിക്കണം റിസർച്ച് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്. അതാണ് ഇറ്റ് ടു ടെസ്റ്റ് ദ ഒതൻറ്റിസിറ്റി ഓഫ് ദി കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ. ഒതൻറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ആധികാരികത, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് പരസ്പരം ഏത് രീതിയിലാണ് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത്, ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിന് കാരണമാകുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിൽ എന്ത് എഫക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ മെഷർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം. അതിനെയാണ് ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റിലയബിലിറ്റി. റിലയബിലിറ്റി റെഫേഴ്സ് ടു ദ ഡിഗ്രി ടു വിച്ച് ആൻ ഇൻസ്ട്രുമെൻറ്റ് സപ്ലൈസ് കൺസിസ്റ്റൻറ്റ് റിസൾട്ട്സ്. ഇവിടെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ കളക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യനെയർ അതുപോലെയുള്ള ടൂൾസാണ്. ക്വസ്റ്റ്യനെയറിനകത്താണല്ലോ ഈ സ്കെയിലിംഗ് മെഷേഴ്സ് ഉള്ളത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഒരു മെഷർമെൻറ്റ് സ്കെയിൽ ഉപയോഗിച്ച് പഠനം നടത്തുമ്പോഴൊക്കെയും ഏകദേശം ഒരേപോലെയുള്ള റിസൾട്ടാണ് ലഭ്യമാകുന്നതെങ്കിൽ അതിന് റിലയബിലിറ്റി ഉണ്ടെന്ന് പറയാം. റിലയബിലിറ്റി കോൺട്രിബ്യൂട്ട്സ് ടു വാലിഡിറ്റി. യഥാർത്ഥത്തിൽ റിലയബിലിറ്റി ഉണ്ടെങ്കിൽ ആ മെഷർമെൻറ്റ് സ്കെയിലിന് വാലിഡിറ്റിയും ഉണ്ടെന്ന് പറയാം. എക്സാമ്പിൾ, ഇഫ് എ വെയിങ് മെഷീൻ കൺസിസ്റ്റൻ്റ്ലി ഗിവ്സ് കറക്റ്റ് വെയ്റ്റ്, ഇറ്റ് ഈസ് റിലയബിൾ. വെയ്റ്റ് നോക്കുന്ന ഒരു മെഷീനിൽ എത്ര തവണ അതിൽ ഉപയോഗിച്ച് വെയ്റ്റ് നോക്കിയാലും ഒരേപോലെ കറക്റ്റായിട്ടുള്ള വെയ്റ്റാണ് അത് കാണിക്കുന്നതെങ്കിൽ നമുക്കതിനെ വിശ്വസിക്കാം, അതായത് അത് റിലയബിളാണ്. റിലയബിൾ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം തന്നെയും ട്രസ്റ്റ് ചെയ്യാം, ഡിപ്പെൻഡ് ചെയ്യാം എന്നത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഏതൊരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് പഠനം നടത്തിയാലും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ലഭ്യമാകുന്നതെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റിന് അല്ലെങ്കിൽ ആ മെഷർമെൻറ്റ് സ്കെയിലിന് റിലയബിലിറ്റി ഉണ്ടെന്ന് കരുതാം. റിലയബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ചില മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ഒക്കെ സാധാരണ റിസർച്ചേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അതുപയോഗിച്ച് റിലയബിലിറ്റി ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് മനസ്സിലാകും അതിന് റിലയബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെയാണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ കളക്ഷൻ്റെ ഒക്കെ റിലയബിലിറ്റി നോക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ നമുക്ക് കാണാം ഈ പറഞ്ഞ പോലെ വെയിങ് മെഷീൻ്റെ കേസിൽ എന്നതുപോലെ. പക്ഷെ ക്വാളിറ്റേറ്റീവ് ഡേറ്റയാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ റിലയബിലിറ്റി ചെക്ക് ചെയ്യാൻ പ്രത്യേകമായിട്ട് ചില മാത്തമാറ്റിക്കൽ ഫോർമുലാസ് അപ്ലൈ ചെയ്തിട്ടാണ് അത് നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ഡേറ്റയുടെ കാര്യത്തിൽ പലതവണ പഠനം റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു റിലയബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള മാത്തമാറ്റിക്കൽ ഫോർമുലാസ് അപ്ലൈ ചെയ്യും. അത് അപ്ലൈ ചെയ്ത് അതിൻ്റെ വാല്യൂ കാണുമ്പോൾ മനസ്സിലാകും ഈ ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഈ മെഷർമെൻറ്റ് സ്കെയിൽ എത്ര തവണ ഉപയോഗിച്ചാലും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുമോ എന്ന്. അങ്ങനെയാണ് റിസർച്ചേഴ്സ് ക്വാളിറ്റേറ്റീവ് ഡേറ്റയുടെ റിലയബിലിറ്റി ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ്, പ്രാക്ടിക്കാലിറ്റി. ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് പ്രാക്ടിക്കൽ ഓൾസോ.
എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞാലും പ്രായോഗികമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷർമെൻറ്റ് സ്കെയിലായിരിക്കണം, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ ആയിരിക്കണം. അല്ലാതെ എത്ര വലിയ ടെക്നിക്കലായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും, എത്ര വാലിഡിറ്റി ഉണ്ടെങ്കിലും, എത്ര റിലയബിലിറ്റി ഉണ്ടെങ്കിലും പ്രായോഗികമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയെങ്കിലേ ഡേറ്റ കളക്ഷനും സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അതും എൻഷുർ ചെയ്യേണ്ടതാണ്. ദ ഇൻസ്ട്രുമെൻ്റ് ഈസ് പ്രാക്ടിക്കൽ. അസൈൻമെൻ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാലിഡിറ്റി?